മതത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനെ കുറിച്ചോ അല്ല നമ്മളുടെ വീഡിയോസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രേമ വിവാഹങ്ങളും ഓരോ പ്രശ്നങ്ങളാണ്, അത് ഓരോ ഊരാ കുടുക്കുകളാണ് എന്നാണ് ഞാൻ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരുന്നത്. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. എനിക്ക് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് അന്യമതത്തിൽപ്പെട്ട ഒരാളോടുകൂടി പ്രണയ വിവാഹം ചെയ്ത് ഒരുപാട് പേര് പോയിട്ടുണ്ട്. അതിൽ നന്നായി ജീവിക്കുന്നവരുമുണ്ട്, അതുപോലെ തന്നെ ദുഃഖത്തിൽ അനുഭവിക്കുന്നവരുണ്ട്, ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്, ഒടിയ പീഡനം അനുഭവിച്ചവരുമുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളെ പത്ത് നിങ്ങളുടെ ഈ കല്യാണ പ്രായം വരെ നോക്കി വളർത്തിയ അച്ഛനമ്മമാരെ ചവിട്ടി തേച്ചുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഒരു ദിവസം അവരുടെ മുഖം നിങ്ങൾ ആലോചിക്കും. അത് അടിച്ച് ഞാൻ പറയണം, നിങ്ങൾ നിങ്ങൾ ആലോചിക്കും. കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയും അമ്മനെയും നിങ്ങൾ നോക്കും, ഉറപ്പായിട്ട് ഓർക്കും. അച്ഛനായാലും ശരി, ഉപ്പയായാലും ശരി, ഉമ്മയായാലും ശരി, അമ്മയായാലും ശരി. ഇനി ഇതിൽ ഞാൻ അച്ഛനെയും അമ്മമാരെയും കുറിച്ച് പറഞ്ഞില്ല എന്നുള്ള ബുദ്ധിമുട്ടൊന്നും ആർക്കും വേണ്ട. ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും വളർത്തുന്നുണ്ട് രണ്ട് മക്കളെ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിനെയും ഞാനും വളർത്തുന്നുണ്ട്. പക്ഷേ കാലം എവിടെ എത്തിക്കും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്നാലും ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്, ഇനിയും പല ആൾക്കാരും പ്രേമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രേമം എന്നുള്ളത് ഒരിക്കലും എവിടെ അവസാനിക്കുന്നില്ല. പക്ഷേ നീ പ്രേമിക്കുന്ന ആൾക്കാരും ഇനി നാളെ ഒളിച്ചോടാം എന്ന് ആലോചിക്കുന്ന ആൾക്കാർക്കും ആൾക്കാരുടെ അടുത്തേക്കും ഈ വീഡിയോ ചെന്നെത്തട്ടെ എന്നാണ് ആദ്യം തന്നെ ഞാൻ പറയുന്നത്. കാരണം വേറൊന്നുമല്ല, നിങ്ങൾ നിങ്ങളുടേതായ മതത്തിൽ കല്യാണം കഴിച്ചാലും അല്ലെങ്കിൽ അന്യ മതത്തിൽ കല്യാണം കഴിച്ചാലും അത് നിങ്ങളുടെ അച്ഛനും വീട്ടുകാർ തമ്മിൽ ഉറപ്പിച്ച് അവരുടെ സമ്മതപ്രകാരം നിങ്ങൾ പോവുകയാണെങ്കിൽ എന്ത് പ്രശ്നം വരികയാണെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കൾ ഉണ്ടാവും, നിങ്ങളുടെ സമൂഹം ഉണ്ടാവും. അല്ലാതെ നിങ്ങൾ പിന്നെ നിങ്ങളുടെ തന്നിഷ്ടപ്രകാരം നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദുരിതം അനുഭവിക്കണം നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ പറയുന്നത്, ഫസ്റ്റ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് സഫാന ശ്രീഹരിയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അത്രത്തോളം സുഖസൗകര്യം കൊടുത്തിട്ടും അതുപോലെ തന്നെ ഭർത്താവ് സഫാന എന്ന സ്ത്രീയെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെന്നോ അതുപോലെ തന്നെ അത്രത്തോളം വിശ്വാസപൂർവ്വമാണ് അക്കൗണ്ടിൽ പൈസ അയക്കുന്നതും, പൈസ മാത്രമല്ല അദ്ദേഹം നല്ലോണം സ്നേഹിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിനെ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുന്നു അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട്. പിന്നെ ഇവർക്കൊക്കെ വേണ്ടിയല്ലേ അദ്ദേഹം ജപ്പാനിലൊക്കെ ജോലിക്ക് പോയിരിക്കുന്നത്, അത്ര ദൂരം ജോലിക്കൊക്കെ പോയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതൊന്നും അവർ ചിന്തിക്കുന്നില്ല. ഒരുപാട് സുഖം കിട്ടിയപ്പോൾ സ്വന്തം ഭർത്താവിനെ ചവിട്ടി തേച്ചവളാണ് സഫാന. എന്നിട്ട് സഫാന അവസ്ഥ നിങ്ങൾ അറിഞ്ഞോ? സഫാന ഇപ്പോൾ വരുന്നത് ഓട്ടോയിലൊക്കെ ആരും അറിയാതെ പാത്തും പതുങ്ങിയൊക്കെയാണ് ഇപ്പോൾ അവൾ വരുന്നത്. കാരണം ശ്രീഹരിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. നിങ്ങളത് ആലോചിക്കണം, ശ്രീഹരി എന്ന ആളെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. കാരണം ശ്രീഹരി പോയി കഴിഞ്ഞു, ശ്രീഹരി ഒളിവിലാണ്, അവന്റെ വിവരമൊന്നും ഇവിടെ കിട്ടാനില്ല. അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇല വന്ന് മുള്ളിൽ വന്ന് വീണാലും മുള്ളു വന്ന് ഇലയിൽ വന്ന് വീണാലും ഇലയ്ക്കാണ് പ്രശ്നമെന്ന് മനസ്സിലായോ? ഇപ്പൊ അനുഭവിക്കുന്നത് ആരാണ്? ഒരു പെണ്ണാണ് ഇവിടെ അനുഭവിക്കുന്നത്. അതായത് സഫാന എന്ന അവളാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. ശ്രീഹരിക്ക് എന്ത് പോയി? ശ്രീഹരിക്ക് ഒന്നും പോവാനില്ല. അവന് വേണ്ട സുഖം കിട്ടി, അതുപോലെ തന്നെ അവന് വേണ്ട കുറച്ച് ക്യാഷും കിട്ടി, അവൻ അത് മതി. മനസ്സിലായല്ലേ? പിന്നെ അവൻ പറയും ഞാൻ ആണാണ്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചില ചുറ്റി എന്താ പറയാ ചുറ്റിക്കളികളൊക്കെ ഉണ്ടാവും, അതൊക്കെ സഹജമാണ്, അതൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു അവള് വന്നു എന്തിനിപ്പോ അവള് വരേണ്ട ആവശ്യം എന്ന് പറഞ്ഞേ അവൻ ഇങ്ങനെ കൈ അങ്ങോട്ട് മലത്തും. മനസ്സിലായില്ലേ? അപ്പോ അവൻ അവന്റെ വഴിക്ക് പോയി. ഇപ്പോ സഫാന അനുഭവിക്കുന്നത് ഇതാണ്. ഇനി അടുത്തത് ഒരു ബസ് ഡ്രൈവർ, ഒരു ബസ് ഡ്രൈവർ അല്ല കണ്ടക്ടറിന്റെ കൂടെ, ഒരു ബസ് കണ്ടക്ടറിന്റെ കൂടെ ഒരു ചേച്ചി പോയിട്ടുണ്ടായിരുന്നു. ഒരു 17 വയസ്സിലാണ് ആ ചേച്ചി പോയത്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, 17 വയസ്സിലെ ഒക്കെ എന്താ പറയാ തൊട്ടാ പൊട്ടുന്ന ഒരു പ്രായമാണ്. ഒരാളെ സ്പർശിക്കുമ്പോൾ തന്നെ അത് പ്രേമമാണ്, അത് പ്രേമമല്ല. നിങ്ങൾക്കറിയാം അതെന്താണെന്ന്, എനിക്ക് പറയാൻ വയ്യ, നിങ്ങളത് ചിന്തിക്കുക. പ്രേമമല്ല, അത് വേറൊരു സംഭവമാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ പ്രായത്തിലാണ് ആ ചേച്ചി, 18 പോലും തികയാത്ത ആ ചേച്ചി ആ കണ്ടക്ടറിൻ്റെ കൂടെ പോയത്. ഇപ്പം ആ ചേച്ചി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കരയുകയാണ്. കാരണം ആ ചേച്ചി ഒരു മുസ്ലിമാണ്, ആ ചേച്ചി ഒരു ഹിന്ദു മതത്തിൻ്റെ ഹിന്ദു ആയ ഒരാളുടെ കൂടെയാണ് പോയത്. ഞാനും ഹിന്ദുവാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഹിന്ദുവിനെ ഞാൻ കുറിച്ച് ഞാൻ കുറ്റം പറയല്ല കേട്ടോ, ഹിന്ദുവിനെ കുറിച്ച് ഞാൻ കുറ്റം പറയല്ല. ഞാൻ എൻ്റെ മതത്തിൽ വെച്ച്, ഞാൻ എൻ്റെതായ കൾച്ചറിൽ വെച്ചിട്ട് എന്നെ സംസാരിക്കണം. തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ച് തന്നെയാവണം. അതിപ്പോൾ എത്ര വലിയ കൊല കൊമ്പനാണെങ്കിലും നമ്മൾ പറഞ്ഞു തന്നെയാവണം. അപ്പോൾ ഈ ഒരു ഹിന്ദു ഈ ഒരു മുസ്ലിമായ ഈ ചേച്ചി മിനി എന്ന് പേര് മാറി, അതായത്
നമ്മളിപ്പം സ്വാഭാവികമാണ് ഭർത്താവിൻ്റെ മതത്തിലേക്കാണല്ലോ വരിക. അപ്പോൾ മിനി എന്ന പേര് നാമം മിനി എന്ന പേരിലേക്ക് മാറി ആ ചേച്ചി ഇപ്പോൾ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് കരയാണ്. അപ്പോൾ ആദ്യം ആ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യം ഞാൻ ഈ വീഡിയോ വെക്കുകയാണ്, ആ വീഡിയോ ആദ്യം കാണാം. ഞാൻ മിനി, നിങ്ങൾക്ക് പലർക്കും എന്നെ അറിയായിരിക്കും. ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലാം ഞാനുണ്ട്. കാണുവാനില്ല എന്ന് പറഞ്ഞാൽ എന്റെ 3 മക്കളുടെ ഫോട്ടോ ഉണ്ട്. നിവൃത്തികേട് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എനിക്ക് വരേണ്ടി വന്നത്. ഞാൻ 17-ാമത്തെ വയസ്സിൽ ഒരു ബസ് കണ്ടക്ടറെ സ്നേഹിച്ച അയാളുടെ കൂടി ഇറങ്ങി വന്നതാണ്. ഞാനൊരു മുസ്ലിം ആയിരുന്നു, എനിക്ക് 3 ആങ്കളമാരുണ്ട്. ഇയാളൊരു ഹിന്ദു. കൂടെ ഇറങ്ങി വന്നത് ഒന്നിച്ച് ജീവിക്കാൻ, എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ഒന്നിച്ച് ജീവിക്കാന്ന് വിചാരിച്ച. പക്ഷെ വന്ന് 1 മാസം തികയുന്നതിന് മുമ്പേ ജീവിതത്തിൽ പ്രശ്നങ്ങളായി. ബസ് വെച്ച് 1 മാസം പോലും തികയാതെ തന്നെ പുള്ളി ഉപദ്രവിച്ച് കൈ രണ്ടും കൂടെ മുകളിലോട്ട് ഉത്തരത്തിലോട്ട് കെട്ടി തൂക്കിയിട്ടില്ല, കഴുത്തിൽ വലിയ കമ്പി തിരികിട്ട് ഒരുപാട് ഉപദ്രവിച്ച്. നാട്ടുകാരെല്ലാം കൂടെ വന്ന് രക്ഷിച്ചു. ആശുപത്രി കൊണ്ടുപോയപ്പോഴത്തേക്ക് അവിടുത്തെ ഡോക്ടർ അവരുടെ അമ്മയോട് ചോദിക്കും, ഈ കൊച്ചിനെ കരടി ആക്രമിച്ചതാണോ? അന്ന് എല്ലാരും പറഞ്ഞത് രക്ഷപ്പെട്ടു, എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ. പക്ഷെ എനിക്ക് പോകാനും ഒരിടം ഇല്ല, സഹായിക്കാനും ആരുമില്ല. സ്നേഹിച്ച് ഇങ്ങനെ വന്നുകൊണ്ട് വീട്ടുകാർക്കും എന്നെ ഇഷ്ടമില്ല. അതുകൊണ്ടുള്ള പറ്റിയൊരവസ്ഥയാണ്. പക്ഷെ പുള്ളി എന്നെ സഹായിച്ചെന്നുള്ള പേരിൽ നാട്ടുകാർക്കെതിരെ പരാതി കൊടുത്ത് അവരോട് നഷ്ടപരിഹാരം മേടിച്ചു. ഇതാണ് ലൈഫ്. ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ അനിയന് 7 വയസ്സേ ഉള്ളൂ. ആ കൊച്ചിനെ കുളിപ്പിക്കുന്നതും സ്കൂളിൽ ഒരുക്കി വിടുന്നതും എല്ലാം ഞാനായിരുന്നു. പക്ഷെ പുള്ളിക്ക് ആ കൊച്ചിനെ കുറിച്ച് വരെ എന്നെ സംശയം, ആരോടും മിണ്ടാൻ പാടില്ല. അപ്പോ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടല്ലോ, എന്ത് മാത്രം അനുഭവിച്ചിരിക്കുകയാണ് ആ ചേച്ചി. ആ കല്യാണം കഴിഞ്ഞിട്ട് 3 മക്കളുമായിട്ട് ഇപ്പൊ ഭയങ്കര പ്രശ്നത്തിലായിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ അവരുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെയെങ്കിലും അവര് കുടുംബത്തിലേക്ക് എത്തണം. അപ്പൊ അവർ ഓരോ ബുദ്ധിമുട്ട് വരുമ്പോഴും അവർ അവരുടെ വീട്ടുകാരെയും അവരുടെ സഹോദരങ്ങളെയും ആ ചേച്ചി ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട്. അപ്പോ ഇനിയെങ്കിലും ഈ പിന്നെ പോവാൻ ആയിട്ട്, അതായത് പ്രേമിച്ചിട്ട് ഇനിയും ഒളിച്ചോടാൻ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഈ വീഡിയോ എത്തട്ടെ 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 എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയണേ. കാരണം എത്രത്തോളം നമ്മുടെ മുന്നിൽ അനുഭവങ്ങൾ ഉണ്ടായാലും നമ്മൾ ആരും പഠിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോ എനിക്ക് ഈ ഒരു അവസരത്തിൽ ഈ ചേച്ചിന്റെ ഈ ദയനീയാവസ്ഥ കണ്ടപ്പോ ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കരുത്. അവരുടെ കുടുംബക്കാരെ കണ്ടിട്ടുണ്ടെങ്കിലും എന്തായാലും മകളല്ലേ, തെറ്റ് ചെയ്തു ശരിയാണ്, 3 മക്കളുമായി, നിങ്ങൾ അവരെ ഒന്ന് ഏറ്റെടുക്കണമെന്ന് ഞാൻ വിനീതമായിട്ടൊന്ന് അപേക്ഷിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും ഒരു ജോലി ഏർപ്പാടേക്ക് കൊടുത്ത് അവരെ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ജീവിച്ചോട്ടെ. മരിക്കുന്നതിനെക്കാട്ടിയും നല്ലതല്ലേ നിങ്ങളുടെ കൺമുന്നിൽ അവർ അന്തസ്സായി ജീവിക്കുന്നത് എന്നതാണ് എനിക്ക് ആ ഫാമിലിയായിട്ട് പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ള അടുത്തൊരു കാര്യം എന്ന് പറയാനുള്ളത്, അപ്പോ നമ്മൾക്ക് ഓരോരുത്തർക്കും മക്കളുണ്ട്, വളർന്നു വരുന്ന മക്കളുണ്ട്, അവരൊക്കെ ഇത് മനസ്സിലാക്കണം. അപ്പൊ ഞാൻ എൻ്റെ മകനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മതസൗഹാർദ്ദം നമുക്ക് വളർത്തിയെടുക്കണം, പക്ഷേ അമ്മമാരുടെയും കണ്ണീര് നമ്മളായിട്ട് വരുത്താൻ പാടില്ല ഉണ്ണി എന്ന് ഞാൻ ഇപ്പോഴേ അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവന് പക്വതയാകുമ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അവന് മനസ്സിലാവും. പക്ഷെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ അവന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ മുതിർന്ന മക്കളാവുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. അപ്പോ നിങ്ങളും മാതാപിതാക്കളും കുറച്ച് ക്ഷമ കാണിക്കണം. കാരണം നിങ്ങൾക്ക് അവരോടൊന്നും സംസാരിക്കാനില്ലാത്ത പോലെയും നിങ്ങൾ എന്നും തിരക്ക് 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 പറഞ്ഞ് പോയി കഴിഞ്ഞാല് അവരവരുടേതായ പാട് നോക്കി പോവും. പിന്നെ ഫോൺ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക, എല്ലാ കാര്യങ്ങളും നിങ്ങൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഓവർ കൺട്രോൾ ചെയ്യാതിരിക്കുക, ഓവർ അടിച്ചേൽപ്പിച്ചിട്ട് നീ അത് യൂസ് ചെയ്യാൻ പാടില്ല, ഇത് യൂസ് ചെയ്യാൻ പാടില്ല, അവരെ നോക്കരുത്, ഇവരെ നോക്കരുത് ഒന്നും നിങ്ങൾ പറയരുത്. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മക്കളെ നല്ല ഫ്രീ ആയിട്ട്, അതായത് പുറമേ ഫ്രീ ആക്കണം എന്നല്ല പറഞ്ഞത്, നമ്മളുടെ മനസ്സ് അവർക്കും വായിച്ചെടുക്കാൻ കഴിയണം, അവരുടെ മനസ്സ് നമ്മളും നമുക്കും വായിച്ചെടുക്കാൻ കഴിയണം. അങ്ങനെ വേണം നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാനായിട്ട്. എന്നാലേ നമുക്ക് ഈ പുതുതലമുറയില് നമ്മളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മളെ നോക്കുന്ന മക്കളെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി മക്കൾക്ക് വളരാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ നമ്മുടെ മക്കൾ അറിയണം. അവർ ചോദിക്കുമ്പോൾ നമ്മൾ കടമായാലും നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നത് ശരിയല്ല, നമ്മൾ പറയുക, ഇല്ല മകനെ 2 ദിവസം കൂടി ആവും, അല്ലെങ്കിൽ ഉണ്ടെങ്കിലും നമ്മൾ ഓവർ കാണിക്കാതിരിക്കുക, പറയുമ്പോഴേക്കും എല്ലാം ടക്ക് ടക്ക് എന്ന് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. എന്തായാലും നമ്മളുടെ മാതാപിതാക്കൾക്ക് ഒരുപാട് വിഷമവും ഉണ്ട്, പല ആൾക്കാരും പല രീതിയിലും പല രൂപത്തിലും പോകുന്നു, ഒളിച്ചോടിയിട്ട് പോകുന്നു. എന്നിട്ട് ആ ഒളിച്ചോടി പോയതിൻ്റെയൊക്കെ അവസാനം എന്താണ്? അവസാനം
വല്ലാത്തൊരു കണ്ണീരും കടലുമായിട്ടാണ് നിൽക്കുന്നത് ഓരോ പെൺകുട്ടികളും. അപ്പോൾ എല്ലാ പെൺകുട്ടികളുടെയും മുന്നിലേക്ക് ഓരോ വീഡിയോ എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.